Hello friends, ellavarkkum pudhiyoru videoyilekku swagatham. Edu kazhikkatha makkaleyum kazhippikkan pattuna oru adipoli healthy recipe aayittanu innu vannittullathu. Appo idinu namukku venda sadhanangal endekkiyanu nokkaatta. Ini pun, saya ni berde 2 cup amrthampodi edutittund, pinne oru mutta, 2 palam, nendraparam cherudayittu arinjathu edutittund, pinne neyye, idokkeyanu idilekku venda sadhanangal. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. അപ്പം മക്കൾക്കൊക്കെ ഒന്നുകൂടി ഹെൽത്തിന് നല്ലത് നെയ്യാണ്. അപ്പം ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കട്ടോ. നല്ല പഴുത്ത പഴമാണ് ഒന്നുകൂടിയും ബെറ്റർ. അപ്പോൾ വാട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചുകൂടി എടുക്കാട്ടോ പഴം. ഇതിൽ ചേർക്കുന്ന എല്ലാ ഐറ്റംസും മക്കളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെയാണ്. മാത്രമല്ല മക്കൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. ഇനി ഇതിൻ്റെ ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് അമൃതപ്പൊടിക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അമൃതപ്പൊടിയിൽ ഓൾറെഡി ഒരു മധുരം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അമൃതപ്പൊടിയിലത്തെ മധുരമുണ്ട്. പിന്നെ പഴം എന്തായാലും ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടി മധുരം ഓവറായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പഞ്ചസാര. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആവശ്യത്തിന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചിലപ്പോൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് അധികം ലൂസും പാടില്ല, അധികം ടൈറ്റും പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനൊരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാനാണ്. പിന്നെ നമുക്ക് വാട്ടി വെച്ച പഴം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഴം ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നുകൂടിയും വെള്ളം കുറച്ചുകൂടിയും വെള്ളമൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചുകൂടിയും വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പം എൻ്റെ മോൻക്ക് പാല് അലർജിയാണ്, അതുകൊണ്ട് പാൽ ഒഴിക്കാറില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓരോ അമ്മമാരിങ്ങനെ പറയാറുണ്ടല്ലേ, ഒന്നോ രണ്ടോ തവണ കഴിക്കും, പിന്നെ അമൃതപ്പൊടി ഇഷ്ടമില്ല, ഇപ്പോൾ കഴിക്കാറില്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പം അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആണ് ഇത്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്താൽ എന്തായാലും മക്കൾക്ക് ഇഷ്ടമാകും. എപ്പോഴും ഇങ്ങനെ കൊടുക്കണം എന്നില്ല, മാറ്റി മാറ്റി കൊടുക്കുക. ഒരു നേരം ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കൂട്ടോ. ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാൻകേക്ക് പോലെയാണ് ചുട്ടെടുക്കാനായിട്ട് പോണത്. അപ്പം എല്ലാ മക്കൾക്കും ഈ കുട്ടി കുട്ടി സംഭവങ്ങളോടായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിത് ചെറുതാക്കിയിട്ടാണ് ഇങ്ങനെ ചുട്ടുകൊടുക്കുന്നത്. നല്ല സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സിമ്മിലാക്കിയിട്ട് കുറച്ച് ടൈം എടുത്ത് വേവിച്ചെടുക്കുക. നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഇതിൽ ആഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും തന്നെ നമ്മുടെ കുട്ടികളെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. പിന്നെ അപ്പക്കാരൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ നന്നാവും. പക്ഷേ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ നോർമലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അപ്പക്കാരൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ അത്യാവശ്യം നല്ലോണം പൊന്തി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും എഴുതി അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.